നമസ്കാരം. ചങ്ക് ജോർജൻ, വാ. ചെങ്കൽ ഖനനം വഴി സാമ്പത്തികമായി നടുനിവർത്തിയ പ്രദേശങ്ങളാണ് ഉരത്തൂർ, പല്ല്യാട്, ബ്ലാത്തൂർ മേഖലകൾ. 1986 മുതൽ ഈ മേഖലകളിൽ ചെങ്കൽ ഖനനം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് 45 രൂപ പ്രതിദിന വരുമാനം വാങ്ങിയ ഒരു തൊഴിലാളി ഇന്ന് 2020 ആകുമ്പോഴേക്കും 1200 രൂപയാണ് പ്രതിദിന കൂലിയായി വാങ്ങുന്നത്. 1997 ഈ മേഖലയിൽ കല്ലുകൊത്ത് യന്ത്രം സജീവമായതോടുകൂടിയാണ് ചെങ്കൽ ഖനനം ഇന്നത്തെ അവസ്ഥയിൽ വളർന്ന് വന്നത്. സാധാരണ നമ്മൾ ചെങ്കൽ മേഖലയിൽ വന്നാൽ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഹിന്ദിയെ പറയാൻ പറ്റുമോ, വേറെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം വന്നു നോക്കുമ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ എല്ലാം മലയാളികളെയാണ്. അതെന്താ കൊറോണ വന്ന ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങോട്ട് പോയി, ഇവിടെ കുറേ ആൾക്ക് തൊഴിലുണ്ടായി, പുറമേ നിന്ന് വന്നിട്ട് ഉൾപ്പെടെ അവരുടെ ഇമെയിലൊക്കെ ഇറങ്ങി. ഇപ്പം തന്നെ രാമൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു, പണി കുറഞ്ഞത് കാരണം പണിയിലേക്ക് വന്നു. ഗൾഫിൽ മെക്കാനിക്കൽ എഞ്ചിനീയറും ഓനിപ്പോൾ ഈ മേഖലയിലുള്ളത്. ഈ ഗൾഫിൽ നിന്നെല്ലാം ജോലി ഇല്ലാണ്ട് ആൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർ ഈ പണിക്ക് വേണ്ടിയിട്ട് ചെങ്കൽ മേഖലയെ സമീപിക്കുന്നു. അവർക്ക് അത്യാവശ്യം വേണ്ട വരുമാനം കിട്ടും, അതിനകത്ത് നല്ല വരുമാനം കിട്ടും. പക്ഷേ നല്ലോണം അധ്വാനിക്കാൻ തയ്യാറാണ്. കല്ല് മുറിക്കുന്നവരുണ്ട്, കല്ല് വെട്ടുന്നവരുണ്ട്, അതേപോലെ തന്നെ വണ്ടിക്കാർ, ലോഡിങ്ങാർ, അങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഈ ചെങ്കൽ മേഖല തൊഴിൽ മേഖലയാണ്. 140 ചെങ്കൽ ഖനന മേഖലകളിലായി 1500 പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അതിൽ 300 താഴെ മാത്രമാണ് മലയാളികൾ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ തൊഴിലാളികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ കൊറോണ കാലത്ത് മലയാളികളായ തൊഴിലാളികൾ ഈ മേഖലയിൽ ഇരട്ടിയിലധികമായി എന്നുള്ളത് വളരെ പുതുമ തോന്നുന്ന ഒരു കാര്യമായി നിലനിൽക്കുന്നു. ഒടുവിൽ നമ്മൾ എത്തിയത് പടിയൂർ പഞ്ചായത്ത് ഈ മേഖലയിൽ സംരക്ഷിച്ച ഒരു മനോഹരമായ കുളത്തിൻ്റെ കരയിലാണ്. കൊറോണ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട ഗൾഫ് മലയാളികൾ, ബസ് ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെ നിരവധി ആളുകൾ ഈ ചെങ്കൽ മേഖലയിൽ ജോലി ചെയ്തു. അതും മലയാളികൾക്ക് ഒരു നല്ല സൂചനയാണ്. ചങ്ക് ജോർജ്, അടുത്ത ആഴ്ച മറ്റൊരു സംഭവം. ഗുഡ് ബൈ.